ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ഇമെയിൽ അയക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും, അതായത് പി എസ് സി വഴി ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ ഈ ഇമെയിൽ അയക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പലരും പറഞ്ഞിട്ടുണ്ട്, സാറേ എനിക്ക് ഇമെയിൽ അയക്കാൻ അറിയത്തില്ല, എങ്ങനെയാണ് ഇമെയിൽ അയക്കേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഒരു ക്ലാസ് എടുത്തു തരാവോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏത് ജോലിയിൽ പ്രവേശിച്ചാലും നമുക്ക് അവിടെ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഇമെയിലുകൾ അയക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇമെയിൽ അയക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ സാധിച്ചില്ല എങ്കിൽ അത് നമ്മളെയധികം വളരെയധികം ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇമെയിൽ അയക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ എങ്ങനെ അയക്കാം എന്നതിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടാവും അല്ലേ. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും അതിന് നമുക്ക് അതിനൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇമെയിൽ അയക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അതിന് ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു കമ്പ്യൂട്ടറിൽ, അതിന് ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ കാണാൻ സാധിക്കും അല്ലേ. ഈ സ്ക്രീനിൽ താഴെ, ഇത് ഞാൻ എൻ്റെ കേഴ്സർ വെച്ചിട്ടുണ്ട്, താഴെ കാണാം അല്ലേ, ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇത് മൂന്ന് വഴിയും നമുക്ക് ഇമെയിൽ അയക്കാം. ഒരു വെബ് ബ്രൗസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് മൂന്നിൽ ക്ലിക്ക് ചെയ്താലും ഇന്റർനെറ്റ് എക്സ്പ്ലോറിലാണെങ്കിലും ഫയർഫോക്സിലാണെങ്കിലും ഗൂഗിൾ ക്രോമിലാണെങ്കിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെബ് ബ്രൗസറിൽ എത്താൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം സാധാരണയായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ ആദ്യമേ ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഒരു വിൻഡോ വരും. ഏതാണ് ണ്ടോ ഈ ഗൂഗിളിന്റെ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ അടുത്തുണ്ടോ ജിമെയിൽ എന്നൊരു ഇത് കാണാം അല്ലെ, ജിമെയിൽ എഴുതിട്ടുണ്ടല്ലേ. ആ ഈ ജിമെയിലില് നമ്മള് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇമെയിൽ അയക്കാനാണ് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ജിമെയിലില് നമുക്ക് ജിമെയിലിൽ ചെന്നതിന് ശേഷം മാത്രമേ നമുക്ക് മെയിൽ അയക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ ജിമെയിലില് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും അല്ലേ. ഈ വിൻഡോയിൽ നമുക്കൊരു മെയിൽ അഡ്രസ് ഉണ്ടല്ലേ, നമ്മൾ എല്ലാവരും മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ മെയിൽ ഐ ഡി നമ്മളിവിടെ എൻ്റർ ചെയ്ത് മെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കണ്ടോ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിൻഡോ വരും. അവിടെ നമ്മൾ നമ്മുടെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും അല്ലെ. ഈ സ്ക്രീനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡില് മുകളിലായിട്ടുണ്ടോ ക്ലിക്ക് ഹിയർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു കമ്പോസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഒരു ബട്ടൺ കാണാൻ സാധിക്കും അല്ലെ. ഈ കമ്പോസ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ഇമെയിൽ അയക്കാൻ പോവാണല്ലേ. നമ്മളൊരു ഓഫീസിൽ ഒരാൾക്ക് ഒരു അല്ലെങ്കിൽ മറ്റൊരു ഓഫീസിലേക്ക് നമ്മളൊരു മെയിൽ അയക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ജിമെയിലിന്റെ ഈ വിൻഡോ ഈ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടുണ്ട്, ഞാനിവിടെ കേഴ്സർ വെച്ചിട്ടുണ്ട്, ക്ലിക്ക് ഹിയർ എന്ന് കാണാം അല്ലേ. ഞാനിവിടെ ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ കമ്പോസ് കാണാം, കമ്പോസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ഒരു ഇതുപോലെ ഒരു സ്ക്രീൻ നമുക്ക് വരും. അപ്പൊ ആ സ്ക്രീനിൽ നമുക്ക് ഇമെയിൽ അയക്കേണ്ട ആർക്കാണോ ആൾക്ക് വേണ്ട അഡ്രസ്സ് എഴുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ടു എന്നുള്ളൊരു ഭാഗം ഇവിടെ കാണാം. അതിന് താഴെ സബ്ജക്റ്റ്, എന്താണോ നമ്മൾ അയക്കേണ്ട സബ്ജക്റ്റ് വിഷയം, അതിന്റെ സബ്ജക്റ്റ് നമ്മൾ എഴുതി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്, എഴുതി കൊടുക്കേണ്ട, റൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലെറ്റർ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് താഴെ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ താഴെ ഇവിടെ കണ്ടോ ഈ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അറ്റാച്ച് ഫയൽ എന്നൊരു ഭാഗം കണ്ടു, ഒരു ഇത് കാണാൻ സാധിക്കുമല്ലോ, ഒരു ഭാഗം കാണാൻ കഴിയില്ല. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫയലുകൾ
അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് അയക്കാനുണ്ട് എങ്കിൽ പ്രസ്തുത ഫയല് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനായിട്ടാണ് ആ ഈ അറ്റാച്ച് ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഡ്രൈവിൽ കിടക്കുന്ന ഒരു ഫയലാണ്. ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഫയല് നമ്മൾ അറ്റാച്ച് ആ മെയിലിനൊപ്പം അറ്റാച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ അതുണ്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സി സി എന്ന് കാണാൻ സാധിക്കും അല്ലേ. അതേ ക്ലിക്ക് ചെയ്താൽ ആർക്കെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡെപ്യൂട്ടി മാനേജർക്കാണ് അയക്കുന്നതെങ്കിൽ അതിന്റെ താഴെയുള്ള മാനേജർമാർക്കും അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടന്റുമാർക്കൊക്കെ അതിന്റെ ഒരു കോപ്പി വെക്കണമെന്നുണ്ടെങ്കിൽ സി സി എൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവരുടെ അതിന്റെ കോപ്പി നമുക്ക് അതിന്റെ ഒപ്പം വെക്കാവുന്നതാണ്. ഈ മെയിൽ അവർക്കൂടെ എത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി ചേർത്തതിന് ശേഷം നമുക്ക് താഴെ നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ, സെൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അല്ലേ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ പ്രസ്തുത മെയില് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ മെയില് നമ്മൾ സെൻഡ് ചെയ്യാൻ പഠിച്ചു. അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവിടെ നമ്മൾ ടു കൊടുക്കുന്ന അഡ്രസ്സ് കൃത്യമായിട്ടല്ല കൊടുത്തതെങ്കിൽ പ്രസ്തുത മെയില് എതിർ പാർട്ടിക്ക് എതിർ ആൾക്ക് കിട്ടുകയില്ല. അത് എറർ എന്നും പറഞ്ഞ് പ്രസ്തുത മെയില് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഫയലുകൾ കൃത്യമായിട്ടാണോ അറ്റാച്ച് ചെയ്തത്, അത് നമുക്ക് വേണ്ട ഫയലുകളാണോ എന്ന് അറ്റാച്ച് ചെയ്തെന്നുള്ളതും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും മാറ്റർ അവരെ അറിയിക്കാനുണ്ടെങ്കിൽ പ്രസ്തുത മാറ്റർ താഴെ ടൈപ്പ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട മാറ്റർ കാര്യം എന്താണോ അറിയിക്കണം, അതിൻ്റെ സബ്ജക്റ്റ് അത് നമ്മൾ പ്രത്യേകം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും കോപ്പി വെക്കാനുണ്ടെങ്കിൽ സി സി ഐയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കോപ്പി അവർക്കൂടെ ഈ മെയിൽ അഡ്രസ് കൊടുത്താൽ അവർക്കൂടെ ഇതിൻ്റെ കോപ്പി ചെല്ലുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി ചേർത്ത് സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു മെയിൽ ഭംഗിയായിട്ട് നമുക്ക് അയക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാ കുട്ടികളും ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും ഈ ക്ലാസ് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.